ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് കറക്ക് കമ്പനികളാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. MSP-യില് SRIT-ക്കാണ് കിട്ടിയത്. അവരവിടെ ടെൻഡർ പോകുന്നതുകൊണ്ട് ഇവിടെ അവർ പങ്കെടുത്തില്ല. ഇവര് ഈ റെയിൽടെല്ലിനെ വിട്ടു. ഇവരുടെ വേറൊരു പാർട്ട്നറാണ്. കറക്ട് കമ്പനികളാണ് കൈകാര്യം ചെയ്തുകൊണ്ട്. ഈ സതീഷ് ഏട്ടന്റെ ഒരു കാര്യം കോമഡിക്കാരൻ തന്നെ. ബൈ ദ വേ, ഇത് ഏത് കമ്പനിയാണ് സതീഷ് ഏട്ടാ നിങ്ങളിപ്പോ പ്രതിപാദിച്ചത്? റെയിൽടെല്ലോ? ഈ കമ്പനി ഞാൻ എവിടെയോ, ഓ മറ്റേ പൊതുമേഖലാ സ്ഥാപനമല്ലേ, 72% കേന്ദ്ര സർക്കാരിന് ഓഹരി വിഹിതമുള്ള അതേ കമ്പനി തന്നെയല്ലേ. എല്ലാവർക്കും ഡൗട്ടായി അല്ലേ, പറഞ്ഞു തരാം. മിനിരത്ന കാറ്റഗറി 1 കമ്പനിയാണ് ഈ റെയിൽടെൽ. 15,000 SBI ATM-കൾക്ക് 4G നെറ്റ്വർക്ക് കൊടുക്കുന്നതും മെയിൻ്റനൻസ് നടത്തുന്നതും റെയിൽടെല്ലാണ്. 6,108 റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്റർനെറ്റ് കൊടുക്കുന്നതും ലക്ഷോപലക്ഷം ആളുകൾക്ക് നേരിട്ട് ഇന്റർനെറ്റ് സേവനം നൽകുകയും ചെയ്യുന്ന കമ്പനിയാണ് റെയിൽടെൽ. 61,000 km റെയിൽവേ ട്രാക്കിലൂടെയും 21,000 km നഗരങ്ങളിലും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നെറ്റ്വർക്ക് ഉള്ള കമ്പനിയാണ് ഈ റെയിൽടെൽ. റെയിൽവേ ട്രാക്കിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കാൻ അനുവാദമുള്ള, അതായത് എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് വേ അലോങ് റെയിൽവേ ട്രാക്കുള്ള ഏക കമ്പനിയാണ് ഈ റെയിൽടെൽ. കുഴപ്പമില്ല സതീഷ് ഏട്ടാ, ഇതൊക്കെ ജീവിതത്തിലുണ്ടാവും. ഒരൊറ്റ വിഷമേ ഉള്ളൂ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിങ്ങളുടെ സ്ഥിതി ഇത് തന്നെയാണല്ലോ. നിങ്ങളോട് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, വിവരദോഷം വിളിച്ച് പറയും മുമ്പ് ചെറുതായിട്ടൊന്ന് ഗൂഗിളെങ്കിലും ചെയ്തിട്ട് വേണം വരാനെന്ന്. ഇപ്പം എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? ആ പിന്നെ കുഴപ്പമില്ല, നിങ്ങളായതുകൊണ്ട് ഈ നാണക്കേടിൻ്റെ പ്രശ്നമൊന്നും കാണില്ലല്ലോ.